നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോലീസിനെ ഏറെ വട്ടം കറക്കിയ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് ഇപ്പോൾ പുതിയ വഴിത്തിരിവ്. ഹൈക്കോടതി അനുമതിയോടെ ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ച പന്തീരാങ്കാവ് തെക്കേ വള്ളിക്കുന്ന് സ്വദേശി രാഹുലും ഭാര്യയും തമ്മിൽ വീണ്ടും ഇപ്പോൾ അടിപൊട്ടിയിരിക്കുകയാണ്. പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട രാഹുലിനെതിരെ ഇപ്പോൾ ഭാര്യയുടെ പരാതിയിൽ വധശ്രമത്തിലാണ് കേസെടുത്തത്. ചെറിയ പ്രശ്നങ്ങളാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്നാണ് പന്തീരാങ്കാവ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത്. വധശ്രമം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ജാമ്യം നൽകുന്ന കാര്യം കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്നും പോലീസ് അറിയിച്ചു. മീൻകറിക്ക് പുളിയില്ലെന്ന് പറഞ്ഞാണ് രാഹുൽ മർദ്ദിച്ചതെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. ഞായറാഴ്ചയാണ് ആദ്യം മർദ്ദിച്ചത്, തിങ്കളാഴ്ച വീണ്ടും മർദ്ദിച്ചു. ഇതോടെ പരിക്കേറ്റതോടെ യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഭർത്താവായിട്ടുള്ള രാഹുൽ മുങ്ങുകയായിരുന്നു. ഇയാളെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആദ്യം പരാതി നൽകാൻ യുവതി തയ്യാറായില്ല. എന്നാൽ പറവൂരിൽ നിന്ന് മാതാപിതാക്കൾ എത്തിയ ശേഷം പോലീസുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടി പരാതി നൽകിയത്. യുവതി മാതാപിതാക്കൾക്കൊപ്പം പറവൂരിലേക്ക് പോകും. രാഹുലിന്റെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് യുവതിയെ ആംബുലൻസിൽ എത്തിച്ചതെന്നും ചുണ്ടിനും ഇടത്തെ കണ്ണിനും മുറിവുണ്ടെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. തുടർന്ന് പന്തീരാങ്കാവ് ഇൻസ്പെക്ടർ വനിത ASI രാത്രി ആശുപത്രിയിലെത്തി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും പരാതിയില്ലെന്നാണ് പറഞ്ഞത്. നേരത്തെ രാഹുൽ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് യുവതിയുടെ പരാതിയിൽ രാഹുൽ ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസെടുത്തിരുന്നു. കേസെടുക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന ആരോപണം വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. ഇതിനിടെ ജർമ്മനിയിൽ ജോലിയുണ്ടായിരുന്ന രാഹുൽ വിദേശത്തേക്ക് കടന്നു. സിംഗപ്പൂർ വഴിയാണ് ജർമ്മനിയിലേക്ക് പോയത്. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മാതാപിതാക്കളുടെ നിർബന്ധം മൂലമാണ് രാഹുലിനെതിരെ പരാതി നൽകിയതെന്നും പരാതി വ്യാജമാണെന്നും അറിയിച്ച് ആ യുവതി രംഗത്തെത്തി. തുടർന്ന് കേസ് ഹൈക്കോടതിയിൽ എത്തുകയും കേസ് റദ്ദാക്കിയ കോടതി ഇരുവരെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുകയുമായിരുന്നു. രാഹുലിന് വിദേശത്തേക്ക് കടക്കാൻ ഒത്താശ ചെയ്ത പോലീസുകാരൻ ഉൾപ്പെടെ കേസിൽ പ്രതിയായിരുന്നു. സംഭവത്തിൽ പോലീസ് നടപടിയിൽ വീഴ്ചയുണ്ടായെന്ന വിമർശനത്തിലും വനിതാ കമ്മീഷൻ ഇടപെടലിലും പന്തീരാങ്കാവ് പോലീസ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ 2 പോലീസുകാരെ IG സസ്പെൻഡ് ചെയ്തു. പിന്നീട് രാഹുൽ ഒഴികെ 4 പേരെ അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ വിട്ടു. കേസ് ഹൈക്കോടതിയിൽ ഒത്തുതീർപ്പാകുന്ന ഘട്ടത്തിലാണ് രാഹുൽ തിരിച്ചെത്തിയത്. അതിനാൽ രാഹുൽ അറസ്റ്റ് ചെയ്യാൻ പോലീസിനായില്ല. ഒരുമിച്ച് ജീവിക്കാൻ ഇരുവരും ഹൈക്കോടതിയിൽ നൽകിയ ഒത്തുതീർപ്പ് ഹർജി തീർപ്പാക്കി കേസ് കോടതി റദ്ദാക്കുകയായിരുന്നു. തുടർന്ന് പന്തീരാങ്കാവിലെ വീട്ടിൽ ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു ഇരുവരും. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും അടുത്ത പ്രശ്നം ഉണ്ടായിരിക്കുന്നത്.